ഇത് പ്രോമിസ് വീഡിയോ സീരീസിലെ ലാസ്റ്റ് വീഡിയോ ആണ് ഇത് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പ്രോമിസിൻ്റെ ക്യാച്ച് എന്ന് പറഞ്ഞ ഫങ്ഷനാണ് പിന്നെ അതുപോലെ തന്നെ പ്രോമിസ് കുറച്ച് നമുക്ക് കുറച്ച് യൂട്ടിൽ ഫങ്ഷൻ തരുന്നുണ്ട് ആ യൂട്ടിൽ ഫങ്ഷനുകളും എന്താണ് നോക്കാം ഓക്കെ അപ്പോൾ നമുക്ക് ആദ്യം ക്യാച്ചിനെ കുറിച്ച് പറയാം ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഉപയോഗിച്ച കോഡ് തന്നെയാണ് കഴിഞ്ഞ വീഡിയോയിൽ വീടുകൾ ഇത് ഗഡ്ജേസ് എന്ന് പറഞ്ഞ ഫങ്ഷനാണ് ഉപയോഗിക്കുന്നത് നമ്മൾ മൂന്ന് യുവാറിൽ വിളിക്കുന്നുണ്ട് ഒന്നിന് പുറകെ ഒന്നായിട്ട് അത് മൂന്നും പ്രിൻ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ ഈ ഗജേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡേണിൽ ഉപയോഗിക്കുന്ന ജാവാസ്ക്രിപ്റ്റിൻ്റെ തന്നെ ഫെച്ച് എന്ന് പറഞ്ഞ ഫങ്ഷനാണ് അപ്പോൾ അപ്പം കാച്ച് എന്ന് പറഞ്ഞ ഫങ്ഷൻ എന്തിനു ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് എറർ ഹാൻഡിലിങ്ങിനാണ് ഓക്കെ നമ്മളിപ്പോൾ ഇവിടെ എവിടെയെങ്കിലും ഒക്കെ എററ് വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു യു ആറിൽ എറർ റിട്ടേൺ ചെയ്ത് കഴിഞ്ഞാൽ പ്രോമിസ് എറർ റിട്ടേൺ ചെയ്യും ഓക്കെ പ്രോമിസ് നമ്മുടെ നമ്മുടെ പ്രോമിസിൻ്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ പ്രോമീസ് റിജക്റ്റ് ആകും അപ്പോൾ പ്രോമിസ് റിജക്റ്റ് ആയി എന്ത് പറ്റും എന്നാണ് നോക്കേണ്ടത് ഓക്കെ നമുക്ക് ഇത് ഇത് വർക്ക് ചെയ്യേണ്ടത് നോക്കാം റിക്വസ്റ്റിംഗ് വന്ന് റിക്വസ്റ്റിംഗ് ടു റിക്വസ്റ്റിംഗ് ത്രീ മൂന്നിന് റെസ്പോൺസ് വന്നു വൺ ബൈ വൺ ഓക്കെ ഇനി നമുക്ക് യു ആർ എൽ യു ആർ എല്ലിൽ കുറച്ച് ജങ്ക് ടൈപ്പ് ചെയ്യാം വില എററും വരുന്നുണ്ടോ നോക്കാം ഓക്കെ അപ്പോൾ എന്ത് സംഭവിച്ചു എറർ വന്നു റിക്വസ്റ്റിംഗ് വൺ അടിച്ചു ഇതിനകത്ത് കയറിയിട്ടില്ല കാരണം ഈ റിക്വസ്റ്റിങ് ടു ഒന്നും പ്രിൻറ് ചെയ്തിട്ടില്ല ഈ മൂന്ന് ദന്നിനകത്തും കയറിയിട്ടില്ല ഓക്കെ അപ്പോൾ ഇതിൻ്റെ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു എറർ വന്നു അപ്പോൾ യൂസറിന് ആ എറർ എന്ന് കാണിക്കണം അപ്പോൾ നമുക്കൊരു നമുക്ക് കോഡ് കൺട്രോൾ നമ്മുടെ കയ്യിൽ വരണം എന്നാലേ നമുക്ക് എറർ ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ ഓക്കെ അതിന് നമ്മൾ നേരത്തെ പഠിച്ചെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെന്നിന് രണ്ട് ആർഗ്യുമെൻ്റ് ഉണ്ട് അതാണ് ഒരു വേ ഓക്കെ അപ്പോൾ രണ്ടാമത്തെ ആർഗ്യുമെൻറ്റിൽ രണ്ടാമത്തെ ആർഗ്യുമെൻറ്റിൽ ഒരു ഫംഗ്ഷനാണ് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ഇവിടെ ലോഗ് വരണ്ടോ നോക്കാം ഓക്കെ അല്ല ലൈൻ നമ്പർ എയ്റ്റിൽ ലൈൻ നമ്പർ എയ്റ്റിലുണ്ടോ ഇതിവിടെ വന്നു ഓക്കെ നോക്കുവാണെങ്കിൽ ഇവിടെ ഏറെ ഓക്കെ ഈ എറർ പ്രിൻ്റ് ചെയ്തു ഓക്കെ അപ്പം ഇവിടെ എന്താ സംഭവിച്ചു ഇവിടെ എറർ പ്രിൻ്റ് ചെയ്തു എന്ന് മാത്രമല്ല ഈ ധനില് കയറിയില്ല ബാക്കി രണ്ട് ദെന്നിൽ കയറും ചെയ്തു കണ്ടോ റിക്വസ്റ്റിംഗ് ത്രീ പ്രിൻ്റ് ചെയ്തു ഓക്കെ അതിൻ്റെ മൂലത്തെ ഡാറ്റ അൺഡിഫൈൻഡ് പ്രിൻ്റ് ചെയ്തു എന്നാൽ ഇതിനകത്ത് കയറി ഇതിനകത്ത് കയറി ഈ രണ്ട് ദെന്നിനകത്ത് കയറും ചെയ്തു ഈ എറർ പ്രിൻ്റ് ചെയ്തു പക്ഷേ ഈ ദെന്നിനകത്ത് കയറിയില്ല അതാണ് പ്രോമിസിൻ്റെ എറർ ഹാൻഡിലിങ്ങിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ചെയിനിങ്ങിനകത്ത് ഏതെങ്കിലും ഒരു പ്രോമിസിനകത്ത് നമ്മൾ എറർ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള പ്രോമിസ് ചെയിനിങ്ങിൽ വരെ പറ ബാക്കിയുള്ള പ്രോമീസ് വിചാ വിചാരിക്കുന്നത് നേരത്തെ അവനെ ഏറെ അത് ഹാൻഡിൽ ചെയ്തു അതുകൊണ്ട് ഈ ദന്നിനകത്ത് കയറുന്നുകൊണ്ട് കുഴപ്പമില്ല മനസ്സിലായില്ലേ നേരെ മറിച്ച് നമ്മൾ ഹാൻഡിൽ ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം നമ്മൾ ഇവിടെ ഏറെ ഹാൻഡിൽ ചെയ്യുന്നില്ല എന്ന് വിചാരിക്കാം ഓക്കെ ഈ ഒരു കൂടിനകത്തും കയറത്തില്ല ഒരു ധന്നിനകത്തും കയറത്തില്ല മനസ്സായില്ലേ അതാണ് എറർ എറഹാൻഡിലിങ്ങിൻ്റെ ഒരു കേസ് അപ്പോൾ ഇങ്ങനെ എഴുതുന്നതിൻ്റെ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാ ദെന്നിനും നമ്മൾ എറർ ഹാൻഡിൽ എഴുതണം ഓക്കെ അതിന് പരിഹാര പരിഹാരം കാണാൻ വേണ്ടിയിട്ട് പ്രോമിസ് നമുക്ക് ഒരു ഫങ്ഷനും കൂടി തരുന്നുണ്ട് ക്യാച്ച് ഓക്കെ അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ രണ്ടാമത്തെ ആയിട്ട് കൊടുക്കണ്ട ചെയിനിൽ തന്നെ നമുക്ക് ദെന്നിൻ്റെ അതേ ബിഹേവിയർ തന്നെയാണ് ക്യാച്ചിനും പക്ഷേ ദെന്നിൻ്റെ കോൾബാക്കിനകത്ത് പ്രോമിസ് റിസോൾവ് ചെയ്താലേ വരിക പക്ഷേ ക്യാച്ചിനകത്ത് പ്രോമിസ് റിജക്റ്റ് ചെയ്താലേ വരിക ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ ഓക്കെ അപ്പോൾ നമ്മളൊരു ക്യാച്ചിനകത്ത് ഒരു കോൾ ബാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇവിടെ കൺട്രോൾ വരും മനസ്സിലായി ഇനി പ്രിൻറ് ചെയ്ത് നോക്കിയെന്ത് ഇത് ദെന്നലിൽ കയറില്ല ഏഹ് കാരണം ഇത് റിജക്റ്റ് ചെയ്തു അപ്പോൾ ഇതിനകത്ത് കയറി അപ്പോൾ വൺസ് നമ്മൾ ക്യാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ എല്ലാത്തിൻ്റെയും ദന്നിലോട്ട് കയറും മനസ്സിലായില്ലേ അവർ ഫ്രഷ് ചെയ്യാം വേണ്ട റിക്വസ്റ്റിംഗ് വൺ അടിച്ചു പിന്നെ നേരെ സ്ക്രിപ്റ്റ് നയൻ എറർ പ്രിൻ്റ് ചെയ്തു പിന്നെ അത് കഴിഞ്ഞ് ഇതിനകത്ത് കയറി അതാണ് റിക്വസ്റ്റിംഗ് ത്രീ പ്രിൻ്റ് ചെയ്ത് പിന്നെ ഈ ഫൈനൽ ഡാറ്റയും പ്രിൻ്റ് ചെയ്തു ഒരു കാര്യം ശ്രദ്ധിക്കാം ഇവിടെ എന്തുകൊണ്ട് അൺഡിഫൈൻഡ് വന്നു അതായത് ലൈൻ പന്ത്രണ്ടിൽ ഇതെന്തുകൊണ്ട് അൺഡിഫൈൻഡ് വന്നു ഈ ഡാറ്റ എന്തുകൊണ്ട് അൺഡിഫൈൻഡ് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുന്നേന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ദെന് ഈ ദെന്നിൻ്റെ റിട്ടേൺ വാല്യൂ അല്ലെങ്കിൽ ഇത് പ്രോമിസ് ആയതുകൊണ്ട് പ്രോമിസ് റിസോൾവ് ചെയ്യുന്ന വാല്യൂ ആണ് ഇവിടെ വരിക ഓക്കെ പക്ഷേ ഈ കേസിൽ എന്താണ് ഇതിന് മുന്നേ ക്യാച്ചാണ് ക്യാച്ചിലും ദനിലും സെയിം റൂളാണ് ഇതിൻ്റെ റിട്ടേൺ വാല്യുവോ ഇത് പ്രോമിസ് റിസോൾവ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അതാണ് ഇവിടെ വരിക ഇപ്പോൾ ഇതൊന്നും റിട്ടേൺ ചെയ്യുന്നില്ല അതുകൊണ്ട് അൺഡിഫൈൻഡ് ഇവിടെ പ്രിൻറ് ചെയ്തു ഓക്കെ അപ്പോൾ മിക്കവാറും ചില കേസിലൊക്കെ നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഒന്നും കിട്ടിയില്ലെങ്കിൽ ഒരു എം ടി ഡാറ്റ കൊടുക്കും അല്ലെങ്കിൽ നമ്മുടെ ആപ്ലിക്കേഷൻ അനുസരിച്ചിട്ട് എന്തെങ്കിലും ഡാറ്റ വേണമെങ്കിൽ അത് കൊടുക്കാം അപ്പോൾ അപ്പോൾ നമ്മളൊരു എം ടി ഒബ്ജെക്റ്റ് ആണ് കൊടുക്കാൻ ഉദ്ദേശിച്ചെങ്കിൽ അത് ഇവിടെ പ്രിൻ്റ് ചെയ്യും കണ്ടോ അപ്പോൾ ക്യാച്ചിൻ്റെയും തന്നെയും റൂളൊക്കെ ആണ് ഉച്ചല്ലേ അപ്പോൾ ക്യാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഈ ചെയിനിൻ്റെ ഇടയിൽ എവിടെ വേണമെങ്കിലും എഴുതാം പക്ഷേ യൂഷ്വലി നമ്മൾ എന്താ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാച്ച് നമ്മൾ അവസാനം കൊണ്ട് എഴുതാറുള്ളൂ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു തവണ എറർ വന്നു കഴിഞ്ഞാൽ പിന്നെ ആ ചെയിനിലുള്ളതൊന്നും എക്സിക്യൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല മനസ്സായില്ലേ അപ്പോൾ ഇവിടെ ഒരു എറർ വന്നു കഴിഞ്ഞാൽ ഇവൻ ഫസ്റ്റ് ചെക്ക് ചെയ്യുന്നത് എവിടെയെങ്കിലും ക്യാച്ച് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും ക്യാച്ച് ഉണ്ടെങ്കിൽ അവൻ ആ ക്യാച്ചിന് എക്സിക്യൂട്ട് ചെയ്തുള്ളൂ ഇടയിലെവിടെയെങ്കിലും ക്യാച്ച് ചെയ്യണ്ടെങ്കിൽ അതിനെ എക്സിക്യൂട്ട് ചെയ്തിട്ട് അതിന് ശേഷമുള്ള ദെന്നും എക്സിക്യൂട്ട് ചെയ്യും ഓക്കെ അപ്പോൾ അപ്പോൾ ലാസ്റ്റ് ഏരിയ ഉള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒരു എറർ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലത്തെ ബാക്കി ദെന്നുകളൊന്നും എക്സിക്യൂട്ട് ചെയ്യില്ല നേരെ നമ്മൾ ക്യാച്ച് എക്സിക്യൂട്ട് ചെയ്യുള്ളൂ ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സാധാരണ കേസിൽ കണ്ട റിക്വസ്റ്റിംഗ് വൺ അടിച്ചു ഇതിൽ ഇതിൽ തന്നെ അടിച്ചു നേരെ സെവൻറ്റീൻ ലൈനിൽ രൂപ ക്യാച്ച് വന്നു ഓക്കെ അപ്പോൾ ഇനി നമുക്ക് പ്രോമിസുകൾ തരുന്ന കുറച്ച് യൂട്ടിൽ ഫങ്ഷനുകൾ നോക്കാം നമ്മുടെ കോഡിങ്ങിനെ സഹായിക്കുന്ന കുറച്ച് ഫംഗ്ഷൻസുകളാണിത് അപ്പോൾ നമ്മൾ നേരത്തെ എഴുതി കൂടി തന്നെ ഇങ്ങനെ റിട്ട് പ്രോമിസാക്കി അപ്പോൾ ഇവിടെ നമുക്കൊരു റിക്വയർമെൻറ്റ് ഉണ്ട് എന്ന് വിചാരിക്കാം ഇങ്ങനെ ഒരു വേരിയബിൾ ഉണ്ട് ക്യാഷ് ആ ക്യാഷിനകത്ത് നമുക്ക് ഡാറ്റ ഉണ്ടെങ്കിൽ ഈ ഡാറ്റ നമുക്ക് റിസ് റിട്ടേൺ ചെയ്യാം ഈ ഡാറ്റയാണ് യൂസർക്ക് വേണ്ടത് അല്ലെങ്കിൽ നെറ്റ്വർക്ക് ഒന്ന് പോയി എടുക്കണം ഓക്കെ അപ്പോൾ നമ്മൾ എങ്ങനെ കൂടെ എഴുതും ഇതിനകത്ത് ക്യാഷിനകത്ത് ഉണ്ടെങ്കിൽ ക്യാഷ് റിട്ടേൺ ചെയ്യുക അല്ലെ അല്ലെങ്കിൽ താഴ്ത്തത്തെ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യാം ഓക്കെ മനസ്സിലായില്ലേ അപ്പോൾ ക്യാഷിനകത്ത് ഒരു ഡാറ്റ ഇല്ലെങ്കിൽ ഏതെങ്ങനെ വർക്ക് ചെയ്യുക നോക്കാം നമുക്കാദ്യം ക്യാഷിനകത്ത് ഒരു ഡാറ്റ ഇല്ലെങ്കിൽ ഈ പാർട്ട് ഓഫ് കോഡ് എക്സിക്യൂട്ട് ചെയ്തു അതിൻ്റെ ദെന്നിൽ ഡാറ്റ കിട്ടി ഇനി ക്യാഷിനകത്ത് ഡാറ്റ ഉണ്ടെങ്കിലോ എന്ത് സംഭവിക്കും നോക്കാം ഇത് പൊട്ടി കാരണം എന്താണ് ക്യാഷിനകത്ത് ഡാറ്റ ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഒബ്ജെക്റ്റ് ആണ് റിട്ടേൺ ചെയ്തത് ഈ ഒബ്ജക്റ്റ് ഡോട്ട് അടിച്ചപ്പോൾ ഒബ്ജെക്റ്റിനകത്ത് ഡോട്ട് ദെന്നുള്ള ഫംഗ്ഷൻ്റെ അപ്പോൾ അതെന്തായാലും പൊട്ടും അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ കേസിൽ നമ്മൾ ഇവിടെ ഇനി രണ്ട് ചെക്ക് അത് ഒബ്ജക്റ്റ് ആണോ അല്ലേന്നൊക്കെ ചെയ്ത് കോഡ് ചെയ്തേണ്ടി വരും ഓക്കെ അതിനെക്കാട്ടി നല്ലത് കാരണം ഇതൊക്കെ ഒരുപാട് സ്ഥലത്ത് ഉപയോഗിക്കുന്നുണ്ട് അതിനെക്കാട്ടി നല്ലത് നമുക്ക് ഈ ക്യാഷ് ഈ ഒബ്ജക്റ്റിനെ പ്രോമിസ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റ പറ്റുവാണെങ്കിൽ അതാണ് ചെയ്യേണ്ടത് ഓക്കെ അങ്ങനെ കൺവെർട്ട് ചെയ്യാൻ വേണമെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്കൊരു ഫങ്ക്ഷൻ ചെയ്തത് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ കൺവേർട്ട് ടു പ്രോമിസ് ഏതാ കൺവേർട്ട് ചെയ്യണം ഡാറ്റ കൺവേർട്ട് ചെയ്യണം അപ്പോൾ നമ്മളതിനെ ഒരു പ്രോമിസ് റിട്ടേൺ ചെയ്യാം എന്താ നമ്മൾ നേരത്തെ പറഞ്ഞ അല്ലെ പുതിയ പ്രോമിസ് ഉണ്ടാക്കി റിട്ടേൺ ചെയ്യണം അതിനകത്ത് റിസോൾവും റിജക്റ്റും രണ്ട് ഫങ്ഷനുകൾ വരും ഇത് നമുക്ക് ഏത് പേര് വേണേലും കൊടുക്കാം കേട്ടോ ഓക്കെ എന്നിട്ട് നമ്മൾ റിസോൾവ് ചെയ്യാണ് വിത്ത് ഡാറ്റ വേറെ ഒന്നും ചെയ്യാനില്ല ഓക്കെ അപ്പോൾ എന്ത് ചെയ്തു നമ്മൾ ഏതൊരു ഡാറ്റ കിട്ടുന്നോ ആ ഡാറ്റ പ്രോമീസിലോട്ട് കൺവെർട്ട് ചെയ്തു അല്ലേ അപ്പോൾ നമ്മൾ ഇവിടെ എന്തു ചെയ്യും കൺവേർട്ട് ടു പ്രോമിസ് ക്യാഷ് ഇനി വർക്ക് ചെയ്ത് നോക്കിയാലോ വർക്ക് ചെയ്തു കാരണം ഇതൊരു പ്രോമിസാണ് റിട്ടേൺ ചെയ്യുന്നത് ഈ ഡാറ്റ തന്നെ ആ ഡാറ്റ നമുക്ക് ഇവിടെ ദൻ്റില് കിട്ടും അപ്പോൾ നമുക്കൊരു അപ്പോൾ ഈ ഉപയോഗിക്കുന്ന ആൾക്ക് ഇത് ക്യാഷ് നിർത്തതാണോ നെറ്റ്വർക്ക് നിർത്താണോ എന്നൊന്നും അറിയേണ്ട അങ്ങനെ സിമ്പിളായിട്ട് ഉപയോഗിക്കാം യൂണിഫോം ആയിട്ടുള്ള ഒരു ഇൻ്റർഫേസ് കിട്ടി മനസ്സിലായില്ലേ അപ്പോൾ അതിന് നമ്മൾ ഇത് നമ്മുടെ ഈ ഈ ഈ ഫംഗ്ഷൻ വളരെ സഹായിച്ചു അപ്പോൾ ഇങ്ങനെ ഒരു ഡാറ്റ തന്നെ പ്രോമിസിലോട്ട് കൺവേർട്ട് ചെയ്യാൻ നമ്മളിങ്ങനെ കോഡ് ചെയ്തേണ്ടത് അത് ഓൾറെഡി പ്രോമിസ് ചെയ്ത് തന്നിട്ടുണ്ട് ഓക്കെ ഈ കൺവേർട്ട് പ്രോമിസിന് പകരം പ്രോമിസ് ഡോട്ട് റിസോൾവ് റിസോൾ എന്നൊരു ഫങ്ഷൻ അവർ ചെയ്തതുകൊണ്ട് അത് സെയിം സാ സെയിം തന്നെയാണ് അവർ ചെയ്യുന്നത് ഈ ഈ ചെയ്യുന്ന സാധനം തന്നെയാണ് അവിടെ ചെയ്യുന്നത് കണ്ടോ കണ്ടോ റെസ്പോൺസ് ഓക്കെ അപ്പോൾ ഇതാണ് ഫസ്റ്റ് യൂട്ടിൽ ഫംഗ്ഷൻ അപ്പോൾ എന്തുകൊണ്ട് ഇതൊരു സ്റ്റാറ്റിക് ഫങ്ഷനാണ് സ്റ്റാറ്റിക് ഫംഗ്ഷൻ ആയതുകൊണ്ടാണ് നമ്മൾ ക്ലാസ് നെയിം ഉപയോഗിച്ച് വിളിക്കുന്നത് അപ്പോൾ സ്റ്റാറ്റിക് ഫങ്ഷൻ എന്താണെന്നുള്ളതൊക്കെ നമ്മൾ നമ്മുടെ ക്ലാസ് എന്ന് പറഞ്ഞ വീഡിയോ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ താഴത്ത് കൊടുക്കാം അറിയാത്തവർക്ക് വേണമെങ്കിൽ അത് ചെക്ക് ചെയ്യാം ഓക്കെ ഇനി പ്രോമിസ് ഡോട്ട് റിസോൾവിനെ പോലെ തന്നെ ഓക്കെ പ്രോമിസ് ഡോട്ട് റിജക്റ്റ് എന്ന് പറഞ്ഞ സാധനമുണ്ട് ഓക്കെ ഇത് റിസോൾവിനെ പോലെ തന്നെ നമ്മൾ റിസോൾവിന് എന്താ ചെയ്യുന്നത് ആ പ്രോമിസ് അപ്പം തന്നെ റിസോൾവ് ചെയ്യുക ചെയ്യുക ഇത് പ്രോമിസ് റിജക്റ്റ് ചെയ്യുക ചെയ്യുക അപ്പോൾ ഇത് ഓടിച്ച് എന്ത് പറ്റും ഇത് ഓടിച്ചാൽ എററാണ് കാരണം നമ്മളിവിടെ ഒന്നും വിളിച്ചിട്ടില്ല നമ്മുടെ ക്യാച്ച് വിളിച്ചു കഴിഞ്ഞാൽ ഈ ഡാറ്റ അവിടെ കിട്ടും മനസ്സായില്ലേ വേണ്ട ആറാമത്തെ ലൈനിലെ ഡയറക്റ്റ് ആറാമത്തെ ലൈൻ എന്താണ് അതാണ് രണ്ട് യൂട്ടിൽ ഫങ്ഷൻ ഒന്ന് പ്രോമിസ് ഓട്ട് സോൾവും ഒന്ന് പ്രോമിസ് ഓഡ് റിജക്റ്റും ഓക്കെ അടുത്തൊരു യൂട്ടിൽ ഫങ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോമിസ് ഡോട്ട് ഓൾ ഈ യൂട്ടിൽ ഫങ്ഷൻ എന്താ ഒരു അറയെ എടുക്കുന്നത് അറയാണ് ഇൻപുട്ട് എടുക്കുന്നത് അറേ എന്താണ് അറേ ഓഫ് പ്രോമിസസ് ആണ് ഇഷ്ടംപോലെ അറേ ആണ് എടുക്കുന്നത് അപ്പോൾ ഇതെന്താ ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് രണ്ട് മൂന്ന് പ്രോമിസ് ഇൻപുട്ടായിട്ട് കൊടുക്കാം ടു വൺ ടു ഓക്കെ മനസ്സിലായില്ലേ ഈ ഫംഗ്ഷൻ പ്രോമിസ് ഡോട്ട് ഓൾ എന്ന് പറഞ്ഞ ഒരു അറേ ഓഫ് പ്രോമിസസ് എടുക്കുന്നത് ഇത് റിസോൾവ് ചെയ്യുന്നത് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എല്ലാ പ്രോമിസും റിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ പോരെണ്ണം പോയി അടുത്ത് ഇത് ഓർഡറിൽ എക്സിക്യൂട്ട് ചെയ്യണമെന്നൊന്നുമില്ല പക്ഷേ എപ്പോൾ എക്സിക്യൂട്ട് ചെയ്താലും ഇതെല്ലാം എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് സക്സസ് ആയിക്കഴിഞ്ഞാൽ മാത്രമേ ഇതിനകത്തോട്ട് വരത്തുള്ളൂ മനസ്സായില്ല അതിൻ്റെ ഡാറ്റ എന്തായിരിക്കും ഡാറ്റ ഒരു അറേ ആയിരിക്കും അറേയിലത്തെ ഫസ്റ്റ് എലമെൻറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് പ്രോമിസ് സോൾവ് ചെയ്ത ആയിരിക്കും സെക്കൻഡ് എലമെൻ്റ് സെക്കൻഡ് പ്രോമിസർ സോൾവ് ഐറ്റം ആയിരിക്കും തേർഡ് എലമെൻറ്റ് തേർഡ് പ്രോമിസർ സോൾ ചെയ്തായിരിക്കും അപ്പോൾ ഈ കേസിൽ ഡാറ്റ ഒരു മൂന്ന് മൂന്ന് ത്രീ ലെങ് ഉള്ള ഒരു അറേ ആയിരിക്കും ഓക്കെ ഫസ്റ്റിനകത്ത് ഫസ്റ്റ് ഐ ഡി സെക്കൻഡ് തേർഡ് ഓക്കെ അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യാം ഓക്കെ മുന്നേ നമ്മൾ ദെന്നു ചെയിൻ ചെയ്തത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് എ പി ഐ കോളിൻ്റെ റിസൾട്ട് സെക്കൻഡിന് ആവശ്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ സെക്കൻഡിന് തേർഡിന് ആവശ്യമുണ്ടെങ്കിൽ അങ്ങനത്തെ കേസിൽ മാത്രം നമ്മൾ ചെയ്ത് 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 എഴുതാ മതി അല്ല നമുക്ക് ഇതിൻ്റെ ഓർഡർ പ്രശ്നമില്ലെങ്കിൽ പ്രോമിസ് ഡോട്ട് ഓൾ ചെയ്തിട്ട് ഒറ്റയടിക്ക് നമുക്ക് റിക്വസ്റ്റ് കൊടുക്കാം എന്നിട്ട് അതെല്ലാം കൂടി കഴിയുന്ന സമയത്ത് ഈ ദെന്നിലോട്ട് ഡാറ്റ വന്നോളും ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടൊരു ഫംഗ്ഷനാണ് ഓക്കെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോമിസ് ഡോട്ട് റേസ് ആണ് ശരി പ്രോമിസ് ഡോട്ട് റേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ് ആദ്യം റിസോൾവ് ആവുന്നത് നമുക്കറിയാം നെറ്റ്വർക്കിലൂടെ പോകണം ഏതാദ്യം റിസോൾവ് ആകുമ്പോൾ നമുക്കൊരു ഇല്ല പക്ഷേ ഏതാണ് ഇതിൽ ആദ്യം റിസോൾവ് ആവുന്നത് അതാണ് ഇവിടെ വരിക ഓക്കെ ഈ കേസിൽ ആണ് ആദ്യം റിസോൾവായി അതുകൊണ്ട് വണ്ണ് ഇവിടെ വന്നു ഓക്കെ അപ്പം ഇങ്ങനത്തെ കേസിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സമയത്ത് നമുക്ക് നെറ്റ്വർക്കിന് ഡാറ്റ റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ റേസ് ഉപയോഗിക്കുന്നത് നെറ്റ്വർക്കിൽ ഡാറ്റ റിക്വസ്റ്റ് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ നൂറ് മില്ലി സെക്കൻഡുള്ളിൽ ഡാറ്റ വരണം അല്ലെങ്കിൽ എറർ കാണിക്കാം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു ഒരു പ്രോമിസ് റിക്വസ്റ്റ് കൊടുക്കാം അടുത്ത പ്രോമിസ് നമുക്ക് ടൈമറിൽ സെറ്റ് ചെയ്യാം എന്നിട്ട് ടൈമറാണ് ആദ്യം എക്സ്പയർ ആണെങ്കിൽ നമുക്ക് ഇതിനകത്ത് ആ ടൈം ഔട്ടിൻ്റെ ലോഗ് പ്രിൻ്റ് ചെയ്യാം അപ്പോൾ ഡാറ്റ വന്നു കഴിഞ്ഞാൽ അതിനെ റിജക്റ്റ് ചെയ്യും ഇനി ഡാറ്റയാണ് ആദ്യം വരുന്നത് വെച്ചാൽ നമുക്ക് വേണമെങ്കിൽ ഡാറ്റ പ്രിൻ്റ് ചെയ്യുകയും ചെയ്യാം അപ്പോൾ അങ്ങനത്തെ കേസുകൾക്കൊക്കെയാണ് ഈ റേസ് ഉപയോഗിക്കുന്നത് ഓക്കെ അപ്പോൾ അടുത്ത രണ്ട് യൂട്ടിൽ ഫംഗ്ഷൻ പ്രോമിസ് ഡോട്ട് കോളും പ്രോമിസ് ഡോട്ട് റേയ്സും സോ ഉള്ളൂ പ്രോമീസിനെ കുറിച്ചുള്ള വീഡിയോസുകൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ഒരു തംസപ്പ് തരിക ഈ ചാനലിൽ ജാവാ സ്ക്രിപ്റ്റുമായി ബന്ധപ്പെട്ട് ഒരുപാട് ടൂടൂറൽ ആൻഡ് ടെക്നോളജി വീഡിയോ വരുന്നതായിരിക്കും അതുകൊണ്ട് തീർച്ചയായും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ